مين 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 لقد كانت هناك نقطة تقريبا 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 لقد كانت هناك نقطة ولكن يجب ان يكون هناك افضل من 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 நல்ல வட்டி கலஞ்சிண்டு பெடக்கினது பெடக்குன மீனானோ அதோ குஞ்சனாமே ஆ என்ன பெடக்கின பிராயம் தான் கண்டிருந்தங்களே என்ன எனக்கு பாரியமாரி நாலாயனே எங்கிலண்ட அப்பச்சன் அச்சபட்டானே ஆ வெலவற வட்டி 50 ரூபா காளாஞ்சி 60 ரூபா ஈஸ்வரா யுத்த காலத்து போல இത്ര விலை ഉണ്ടായിരുന്നില്ലല്ലോ வட்டேம் காளாஞ்சி வாணா இப்பத்தினு போனே சரிக்குள்ள விலவற விலைண்ட அம்மச்சி പറഞ്ഞால அப்புறம் ஒரு பைசா குறையில்ல இது எட்டு வீட்டுக்கு வேண்டியா எட்டு வீட்டில இல்ல 10 வீட்டில ஆயிலும் விலை குறையுilla அவர் விஜயர்க்கனின்ட கச்சோடம் பூட்டிக்கும் அந்த டவுமாரி மீன் கச்சோடம் தரங்க ஓட பரட்ட லாயரே பரட்ட லாயரே தன்னை அந்தக்கி வரையில அம்மச்சி அவங்க தந்தைக்கு വിളിക്കினா நீங்க என்னதுக்கு പറഞ്ഞില്ലല്ലോ അവനെ എന്തൊക്കെയല്ലേ പറഞ്ഞു അവന്റെ തന്ത ആരെന്നാ വിചാരം എന്റെ കച്ചോനാടോ ഓ നിങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധം ഉണ്ടല്ലോ അതെന്ത് ബന്ധം അസംബന്ധം അസംബന്ധം എന്താ ചേട്ടാ ഇത് എന്ന് വല്ലടാ ഞാൻ നിന്റെ ചേട്ടനായത് അതെ ഇവരെ ഇല്ലാത്തവനൊക്കെ ചേട്ടാ എന്ന് വിളിച്ചാൻ വലിയ ഇഷ്ടമുള്ള കാര്യം വില പറ കിലോ 60 രൂപ കുറേ കുറയില്ല പിന്നെ ولكن هناك قطعه من قطعه ها 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 അയ്യോ ചേടത്തി ഈ വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്തവരാണ് രാഷ്ട്രീയത്തിൽ കൂടുതൽ ശോഭിക്കുന്നത് അതെ ഈ രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരുതരം മത്തി കച്ചവടമാണ് ചേടത്തി ചന്തയിൽ നടത്തുന്നു അവർ അവിടെ നടത്തുന്നു ഇത്രയേ ഉള്ളൂ ഒന്നത് അമ്മദിക്കണ്ടതല്ലേ പുഴപ്പാളിന്ന തമിഴ് പടം നിങ്ങൾ കണ്ടിട്ടുണ്ട് അതിൽ രജനീകാന്ത് വലസേവാനിൽ ഒന്ന് വലസാവമ്മച്ചി ഒന്നത് അമ്മദീര് ഇതെന്ത് കുന്തണ്ടല്ല ചേട്ടത്തി ഒന്ന് സമ്മതിച്ചാ മതി ജയിപ്പിച്ചേരുന്നാരും ഞങ്ങളേറ്റു അതെ തോറ്റു കഴിഞ്ഞാ പിന്നെ ചന്തയിൽ പോയി മീൻ വിൽക്കാൻ പോലും പറ്റത്തില്ല അതിപ്പോ ജയിച്ചാലും മീൻ വിൽക്കാൻ പറ്റത്തില്ലല്ല അത് വിട് എട്ട് വീട്ടുകാർക്കെതിരെ നിൽക്കാന്നൊക്കെ പറഞ്ഞ ഉപ്പ് കണ്ടങ്കാര് കൂടെ ഉള്ളപ്പോ ചേട്ടത്തി എന്തിനാ പേടിക്കുന്നേ ആ പിന്നെ ഇലക്ഷൻ ചെലവിനെ കുറിച്ച് ഓർത്ത് ചേട്ടത്തി വിഷമിക്കണ്ട അത് ഞങ്ങളേറ്റു എന്റെ കർത്താവേ പഞ്ചായത്ത് മെമ്പറുടെ മോനാവുമ്പോ എന്തോരം പടങ്ങൾ ഓസിന് കാണാമായിരുന്നു ഒന്ന് സമ്മതിരുതള്ള കൂടുതലൊന്നും ആലോചിക്കണ്ട തിരഞ്ഞെടുപ്പിൽ അനന്തംപിള്ളക്കെതിരെ ചേർത്ത് മത്സരിക്കുന്നു സമ്മതിച്ചിരിക്കണം ഒന്ന് നോക്കിയ ഞാനൊരു പുലിവാലിനെ കയറി പിടിച്ചിരിക്കണത് മീൻ കച്ചവടത്തിൽ നിന്ന് കിട്ടുന്ന കാശ് എന്തായാലും ഒരു പഞ്ചായത്ത് മെമ്പർക്ക് കിട്ടില്ലല്ലോ ആരാ പറഞ്ഞ അമ്മച്ചി നല്ലൊരു അവിശ്വാസ പ്രമേയം വന്ന് വീണാ പോരെ ഭരണകക്ഷിയും പ്രതിപക്ഷം ഒരുപോലെ ചാക്കം കൊണ്ടിറങ്ങൂല്ലേ ചാകര കൊയ്യാൻ ചാകര വെറുതെ വെള്ളം അടിച്ചോണ്ട് വിവരക്കേട് പറയല്ല എന്റെ അപ്പനെ പറയുന്നത് കേട്ടാടി പറഞ്ഞോളാൻ നിങ്ങൾ എല്ലാവരും പറഞ്ഞോണ്ട മക്കളെ ഞാൻ ഈ തെരഞ്ഞെടുപ്പിന് നിക്കാന്ന് വെച്ചത്
ഒരു കണക്കിന് നിങ്ങൾ എല്ലാവരും എന്റെ മക്കളാവേണ്ടവരാ. അതെങ്ങനെയാ ചേട്ടത്തി? ഓ, ഇനിയിപ്പോ പഴയ കഥകളൊക്കെ പറഞ്ഞ് എന്തിനാ വെറുതെ കുടുംബകലഹം ഉണ്ടാക്കുന്നത് മക്കളെ? അതൊന്നും സാരമില്ല ചേട്ടത്തി, പറഞ്ഞോ കേക്കട്ടെ. നിർബന്ധിച്ച ഞാനങ്ങ് പറഞ്ഞു പോകും. ആ പറ. അതായത് എന്റെ നല്ല പ്രായത്തില് നിങ്ങളുടെ അപ്പച്ചന് എന്റെ മേലൊരു കണ്ണുണ്ടായിരുന്നു. കയ്യെത്താത്ത കൊമ്പത്ത് കയറി പിടിച്ച താഴെ വീഴല്ലോന്ന് വിചാരിച്ച് ഞാൻ ഒഴിഞ്ഞു മാറിയത്. അല്ലെങ്കിലേ ഈ കായകളെ കൊച്ചു നില തള്ളി അവന്റെ ഗതി എനിക്ക് വരില്ലായിരുന്നു. എന്റെ അപ്പം വേറെ ഏതെങ്കിലും നല്ല പമ്പളെ കെട്ടിയിരുന്നെങ്കിൽ എനിക്ക് ഈ ഗൺ ഫൈറ്റ് കാഞ്ചനയുടെ മോനായി ജനിക്കേണ്ട ഗതി വരില്ലായിരുന്നു. എന്താണ് നീ പറഞ്ഞത്? ആഹാ, ഇതാരാണപ്പാ? ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിക്കാൻ വന്നാണ. ഇപ്പോഴെങ്കിലും തനിക്ക് നല്ല ബുദ്ധി തോന്നിയില്ലടോ നായരെ. അമ്മച്ചി, ഈ നാം പേച്ചു പോലെ നോക്കിയിരിക്കാണ്ട് ഇത്തിരി ചായ എനിക്ക് സൽക്കരിക്ക്. എട്ട് വീട്ടിലെ കാര്യസ്ഥൻ കേശുനായർ കേവലം ഒരു മീൻകാരിയുടെ സൽക്കാരം സ്വീകരിക്കാൻ മാത്രം തരം താന്നിട്ടില്ല. ഞങ്ങൾ കർത്താവിന്റെ കുഞ്ഞാടുകളാണ്, കിടന്ന് പഠിക്കാതെ വന്ന കാര്യം എന്താണെന്ന് പറഞ്ഞു തുടക്കി. ഞങ്ങളെ കുറച്ച് ബുസിയാണ്, തിരക്കാണെന്ന് ഇംഗ്ലീഷ്. ഇവിടുത്തെ നാട്ടുപ്രമാണിയും സ്ഥിരം പഞ്ചായത്ത് പ്രസിഡന്റുമായ അനന്തം പിള്ളക്കെതിരെ കേവലം ഒരു മീൻകാരി മത്സരിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അപ്പൊ എട്ട് വീട്ടിപ്പിള്ളമാര് ഉന്തിത്തള്ളി വിട്ടതാണ്? ഉന്തിത്തള്ളി വിടാൻ ഞാനിതോ ഉന്തു വണ്ടിയോ. എടോ, നാളെ രാവിലെ ചന്തയിൽ ചെന്ന് രണ്ട് കൈയും പൊക്കി മീനെ മീനെ എന്ന് വിളിച്ച് കൂണമെന്നുണ്ടെങ്കിലേ തള്ളയുടെ നോമിനേഷൻ പിൻവലിപ്പിക്കണം. ഇല്ലെങ്കിൽ താൻ ഞങ്ങളെ മൂക്കിക്കറ്റിക്കളയുവാ. എന്റെ അമ്മച്ചയെ ഇലക്ഷനും നിർത്തും, വേണ്ടി വന്ന ഇലക്ട്രിക് പോസ്റ്റിലും നിർത്തും. മര്യാദക്ക് അല്ലെങ്കിൽ നീ രാത്രി തന്നെ നിന്നെ നിന്റെ തള്ളയെ ഞാൻ കെട്ടിയടിക്കും. അമ്മച്ചി, എടോ നായരേ, ഒന്നും ഇങ്ങോട്ട് വന്നേ. അങ്ങനെ വഴിക്കുവാ. കടന്നു വരുന്ന വഴിത്താരയിലെ ഓരോ മണൽത്തരികളെയും പുളകച്ചാർത്തണയിച്ചുകൊണ്ട് കേരളത്തിന്റെ പൊന്നോമന പുത്രിയായ കുഞ്ഞന്നാമ്മ ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ ഒരു തിരുതയെ പോലെ മന്ദം നീന്തി നീന്തി വരികയാണ്. നിങ്ങളുടെ വിലയേറിയ ഓരോ വോട്ടും കുഞ്ഞന്നാമ്മയുടെ മത്സ്യ അമ്മച്ചി കുഞ്ഞന്നാമ്മയുടെ മത്സ്യത്തിന് നമ്മുടെ അടയാളം മീൻ. കുഞ്ഞാമേ കുഞ്ഞാടേ, ഊസാദങ്ങ് നയിച്ചോളൂ. മീൻ ചിഹ്നം നമ്മുടെ ചിഹ്നം, കുഞ്ഞന്നാമ നമ്മുടെ ഉന്നം. മീൻ ചിഹ്നം നമ്മുടെ ചിഹ്നം, കുഞ്ഞന്നാമ നമ്മുടെ ഉന്നം. സുഹൃത്തുക്കളെ, ഇതുവരെ രാഷ്ട്രീയത്തിന്റെ എ ബി സി ഡി എന്തെന്നറിയാത്ത, സാമൂഹ്യ സേവനത്തിന്റെ എട്ടും പൊട്ടും തിരിയാത്ത കേവലം ഒരു മീൻകാരിയായ കുഞ്ഞന്നാമയാണോ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടതെന്ന് ഞാൻ ഊന്നി ഊന്നി ചോദിക്കുകയാണ്. വേണ്ടി നിങ്ങളുടെ ഓരോ വോട്ടും ഞാൻ താഴ് വീണക്കാണ് യാചിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. അമ്മമാര്, മാതാപിതാക്കളെ, സഹോദരികളെ, ഈയിരിക്കുന്ന കുഞ്ഞന്നാമ്മ എന്റെ അമ്മച്ചിയല്ല, ഈ പഞ്ചായത്തിന്റെ അമ്മച്ചിയാണ്. അമ്മച്ചിയെ വിജയിപ്പിക്കേണ്ട ചുമതല നമുക്കെല്ലാവർക്കും ഉണ്ടെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മുടെ സ്ഥാനാർത്ഥി കുഞ്ഞന്നാമ്മയെ പ്രസംഗിക്കാൻ ഞാൻ ക്ഷണിക്കുകയാണ്. അമ്മച്ചി, അമ്മച്ചി പ്രസംഗിച്ച അമ്മച്ചി വെള്ളമടിച്ചിട്ടുണ്ടാ? പരിചയമില്ലാത്ത പണിക്കല്ലേ മോനെ അമ്മച്ചി അറിഞ്ഞിരിക്കുന്നത്. ധൈര്യത്തിന് വേണ്ടി ഒരു 200 മില്ലി വീശി. ഇനിയും വേണം, പോയി പ്രസംഗിക്കണം. ബഹുമാനപ്പെട്ട നാട്ടുകാരെ, എനിക്ക് പ്രസംഗിച്ചല്ലാതെ പ്രസംഗിച്ച് യാതൊരു പരിചയമില്ല. എട്ട് വീട്ടിലെ അന്തപിള്ള കാണിച്ചിട്ടുള്ള തെമ്മാടി തരത്തന് രണ്ട് പെടപെടയ്ക്കണമെന്ന് ഞാൻ കുറെ നാളായി വിചാരിക്കുന്നു. അപ്പോഴാ എല്ലാവരും പറഞ്ഞത് അയാളെ പാഠം പഠിപ്പിക്കാൻ വേറെ വഴിയുണ്ടെന്ന്. അങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാമെന്ന് ഞാൻ ഏറ്റത്. ദുസ്തനെ പൊട്ടിക്കാൻ
നിങ്ങൾ എല്ലാവരും എന്നെ വിജയിപ്പിക്കണം. വേറൊന്നും നിങ്ങളോട് ഈ അമ്മച്ചിക്ക് പറയാനില്ല. നിങ്ങൾ സ്ഥാനാർത്ഥിയാണ്, ഇനി ആളുകളെ കരയിപ്പിക്കാൻ പറ്റില്ല. സുഹൃത്തുക്കളെ, ആത്മാർത്ഥതയുടെയും നിഷ്കളങ്കതയുടെയും തേങ്ങലാണ് നിങ്ങൾ ഈ കണ്ടത്. സാധാരണക്കാരിൽ സാധാരണക്കാരിയായ നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ കുഞ്ഞന്നാമ്മച്ചടുത്ത് ഈ തിരഞ്ഞെടുപ്പിൽ വിജയിക്കേണ്ടത് നമ്മൾ നാട്ടുകാരുടെ അധികാരത്തിന്റെ പ്രശ്നമാണ്. അക്രമത്തിന്റെയും ഭീഷണിയുടെയും വഴിയിലൂടെ തിരഞ്ഞെടുപ്പ് ജയിച്ചു പോന്നിട്ടുള്ള കാർക്കോടകൻ അനന്തംപിള്ളയ്ക്ക് ബാലറ്റ് പെട്ടിയിലൂടെ ശക്തമായ തിരിച്ചടി കൊടുക്കണമെന്നും നമ്മുടെ പ്രിയങ്കരിയായ സ്ഥാനാർത്ഥി കുഞ്ഞന്നാമ്മയ്ക്ക് അവരെ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. മൂന്നാം വാർഡിൽ നിന്നും മത്സരിച്ച മുൻ പ്രസിഡന്റ് ശ്രീ അനന്തംപിള്ളയേക്കാൾ 514 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ ശ്രീമതി കുഞ്ഞന്നാമ്മ വിജയിച്ചിരിക്കുന്നു. കെട്ടി കെട്ടിച്ച് പട്ടണ